നമ്മള് വിശ്വ നമ്മുടെ പാഠം ഏതായിരുന്നു? ലക്ഷ്മണ സാന്ത്വനം അല്ലേ. അതങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയി. നമ്മുടെ അതിൻ്റെതായ ലക്ഷ്മണന്റെ നമ്മളെ ശ്രീരാമന്റെ കുറെ ഉപദേശങ്ങളുമായി ലക്ഷ്മണ സാന്ത്വനം ഫിനിഷ് ചെയ്തു. അത് ലക്ഷ്മണ സാന്ത്വനത്തിലെ കുറെ ജീവിതവുമായിട്ടുള്ള ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഉപദേശിച്ചത്. അതിൽ ശരിക്കും പറയുന്നത് എന്താണ്? ജീവിതത്തിൽ നിരർത്ഥകതയാണ് അല്ലേ. ഇങ്ങനെ ജീവിച്ചിട്ട് നമ്മൾ ഒരുപാട് ഇതൊന്നുമില്ല. നമ്മൾ നല്ലപോലെ ജീവിക്കാം. ഉള്ള കാലം വളരെ നന്നായിട്ട് ജീവിച്ചാൽ നമുക്ക് കൊള്ളാം. കാരണം നമ്മുടെ ശരീരം എന്തിനുള്ളതാണ്? മരിച്ചു പോകാനുള്ളതാണ്. അത്രേ ഉള്ളൂ അല്ലേ. ഇനി ഞാൻ ടീച്ചർ കുറച്ച് PPT പ്രസന്റേഷൻ ഇവിടെ കാണിക്കാൻ പോവാണ്. ഓരോ പ്രസന്റേഷനും വിലപ്പെട്ടതാണ്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രസന്റേഷനും വിലപ്പെട്ടതാണ്. ചോദിക്കുന്നതിന് നല്ല പക്ക ആയിട്ട് ഉത്തരം പറയാം. വീഡിയോ ഓഫ് ചെയ്യരുത്. ഓക്കെ. ബോർഡിലേക്ക് പോവാൻ സ്ക്രീൻ ഇതല്ല. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യട്ടോ. വീഡിയോ എല്ലാ PPTയിലും നോക്കണം കേട്ടോ. എല്ലാ PPTയിലും നോക്കണം. ഓക്കെ. ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ. ബോർഡ് കാണുന്നുണ്ടോ? ക്ഷേത്ര ഉണ്ടെന്നാണോ? ഒന്ന് ഉറക്കെ പറ. ആ ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, എന്താണ് ഈ ചിത്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്താണ് ഇത്? ആരുടെ ചിത്രമാണ്? എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ മക്കളെ? ണ്ടോ ഫിസാൻ, നബീൽ, ഈ ചിത്രം ആരെങ്കിലും? നബീൽ, നവനീത്, സാനിയ, ക്ഷേത്ര, മെൽറ്റ, ഇവരെ ആരെങ്കിലും എവിടെയെങ്കിലും പരിചയമുണ്ടോ? ആർക്കും? ആർക്കും? എവിടെയും? ഈ രണ്ട് മനുഷ്യര് കഴിഞ്ഞ മാസം നമ്മുടെ ഫേസ്ബുക്കും വാട്സപ്പും അതുപോലെ നമ്മുടെ ന്യൂസ് പേജും നിറഞ്ഞിരുന്ന രണ്ടു പേരാണ്. അത് നിങ്ങൾ മൂന്ന് പേരും അതുമായി ബന്ധപ്പെടാത്തത് കൊണ്ട്, ഇത് ഫേസ്ബുക്കുമായിട്ടും ന്യൂസ് പേപ്പറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇവരെ പരിചയമില്ല. ഏ, ആരാണെന്നറിയോ? 10 വർഷം മുന്നേ ഇന്നേക്ക് 10 വർഷം മുന്നേ പ്രേമിച്ച് സ്വന്തം വീട്ടിൽ, ഇയാളുടെ ആ റൂമിൽ. അപ്പൊ ആരാത് പറയുന്നേ? രോഹനോ? എവിടുന്ന കിട്ടി? അപ്പൊ ചോദിക്കുന്നത് കേൾക്കുന്നില്ല മക്കളെ, ഇത് ആരാന്നുള്ളത്. ഈ ഫോട്ടോ പരിചയമില്ല അല്ലേ, അതുകൊണ്ടാണോ രോഹൻ പറയാതിരുന്ന്? ഫോട്ടോ മനസ്സിലായില്ല. അപ്പൊ അതാണ് ഓർമ്മ ഉണ്ടാക്കാതെ 10 വർഷം റൂമില് അറിയാണ്ട് ഒളിപ്പിച്ചു വെച്ചു അല്ലേ ഈ പെൺകുട്ടീനെ. ആ ഒളിപ്പിച്ചു വെച്ചു. മറ്റുള്ളവർക്ക് അറിയോ? നബീലെ കേട്ട് പരിചയമുണ്ടോ അങ്ങനെ ഒരു സംഭവം? എവിടെയെങ്കിലും കേട്ടാ പോരാ ട്ടോ, കേട്ടോ. ഒരു റൂം, ഇയാളുടെ റൂം, ബെഡ്റൂമിന്റെ ഉള്ളിൽ ഈ പെൺകുട്ടിയെ 10 വർഷം ഒളിപ്പിച്ചു വെച്ചു. ആ ബെഡ്റൂം അയാളുടെ ഒറ്റയ്ക്കുള്ള വീടിൽ, ആ വീട്ടിൽ വേറെ മനുഷ്യരുണ്ടായിരുന്നു. അവര് പോലും തിരിച്ചറിയാതെ ഒരു പെൺകുട്ടിയെ 10 വർഷം അതിനുള്ളിൽ പൂട്ടിയിട്ടു. ഈ പെൺകുട്ടിയുടെ വീട് തൊട്ടപ്പുറത്ത്.
അപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒളിച്ചോടി പോയി. എന്നിട്ട് റൂമിൽ അവിടെ കിടന്നു. എന്ത് കാര്യത്തിന്? എന്ത് കാര്യത്തിന്? സമ്മതിച്ചില്ല. സമ്മതിക്കാത്തതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നമ്മൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ ലോകത്തിൽ വേറെ പല സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. ഒളിച്ചോടി പോവാറുണ്ട്, വേറെ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാറുണ്ട്, നല്ല അന്തസ്സായിട്ട് ജീവിക്കാറുണ്ട് അല്ലേ? ഇഷ്ടംപോലെ ആളുകൾ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നുണ്ട്. ഇവരെങ്ങനെ റയർ കേസായി? 10 വർഷം റൂമിൽ ഒളിപ്പിച്ചു വെക്കാൻ എന്താണ് പ്രേരിപ്പിച്ച ഘടകം? 10 വർഷം റൂമിൽ ഒരു പെൺകുട്ടി ഒളിപ്പിച്ചു വെക്കുക. ആലോചിച്ചു, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ആ റൂമിൽ താമസിക്കുക. ആ റൂമിന്റെ തൊട്ടപ്പുറത്തെ മുറിയിൽ ഉമ്മ ബാപ്പ അനിയന്മാർ അനിയത്തികളൊക്കെ ഉണ്ട്, അവരൊന്നും തിരിച്ചറിയാതെ പോവുക. നിങ്ങളെ റൂമിൽ, നിങ്ങളെ അപ്പുറത്തെ റൂമിൽ ഒരു പാമ്പ് കയറിയോ, ഒരു ചേര കയറിയോ നിങ്ങൾ അറിയില്ലേ? ഒരു പൂച്ച കയറിയോ നിങ്ങൾ അറിയില്ലേ? നിങ്ങളുടെ അപ്പുറത്തെ റൂമിൽ, നിങ്ങളെ വീട്ടിലെ അപ്പുറത്തെ റൂമിൽ പൂച്ച കയറിയോ നിങ്ങൾ അറിയില്ലേ? എന്തുകൊണ്ട് ഇത് തിരിച്ചറിയുന്നില്ല? ഒളിപ്പിച്ചു വെച്ചതാണ് അല്ലേ? മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചതാ. തിരിച്ചറിയാതെ അതിൻ്റെ ഉള്ളിൽ കാര്യം കേറ്റാതെ റൂം ബന്ധിപ്പിച്ചു വെച്ചു. അതുപോലെ ഈ പെൺകുട്ടിയുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ നിന്ന് നിറവേറ്റി കൊടുത്തു. രാത്രിയിൽ അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. അത്ര എല്ലാവരും കിടന്നുറങ്ങിയതിന്റെ ശേഷം ഒന്ന് ശ്വാസമൊക്കെ വലിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങും. എല്ലാവരും ഇറങ്ങിയത് അട്ടപ്പാതിരെ അവൻ്റെ വരില്ല. അങ്ങനെയൊക്കെ ആവണമെങ്കിൽ ഇയാൾ പുറത്തേക്ക് പോയി ഭക്ഷണം കൊണ്ടുവന്ന് സ്വകാര്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുക്കും. വേസ്റ്റ് കളയണ്ടേ? മൂത്രയ്ക്കാനും കക്കൂസിൽ പോകാനും പോകണ്ടേ? ആരുമില്ലാത്ത സമയത്ത് കക്കൂസ് പോവാ, മൂത്രയ്ക്കല്, പെണ്ണല്ലേ, പീരീഡുകളൊക്കെ മാസം മാസം എല്ലാ പീരീഡുകളുണ്ട്. അതും സംഭവിക്കുക, അതും നടക്കണ്ടേ? ഒരു പെൺകുട്ടിയെ മറ്റുള്ളവരെ പോലെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല, പക്ഷെ ഒളിപ്പിച്ചു വെച്ചു, സത്യമാണ് കേട്ടോ. അപ്പോ അടുത്ത ചിത്രത്തിലേക്ക് പോവാം. ഇതാ ഈ ചിത്രം എന്താണ്? എവിടെയെങ്കിലും പരിചയമുണ്ടോ ഈ ചിത്രം? ആ എവിടെയാ രോഹൻ? രോഹന് മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ, മറ്റുള്ളവരൊന്നും യാതൊരു നാടുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുന്ന നല്ലതാ. കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ആരാ അടുത്ത പേപ്പറിലുണ്ടായിരുന്ന? വെരി ഗുഡ് രോഹൻ. എങ്ങനെ രോഹൻ, ഇതൊക്കെ മനസ്സിലാവുന്നു? ഫേസ്ബുക്ക് ഉണ്ടോ മോനെ? ഇല്ല. പിന്നെ പേപ്പർ വായിച്ചിട്ട് ന്യൂസ് കാണാറുണ്ടോ? ടി വി. നല്ല കുട്ടി കേട്ടോ, വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ് യു. എന്തെങ്കിലും ഒരു ബന്ധം വേണം നമുക്ക് സമൂഹത്തിനോട് കേട്ടോ. ഫിസാനെ, പുസ്തകം ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പുസ്തകം, സയൻസ് നാളെ അസൈൻമെന്റ്, മറ്റന്നാൾ അസൈൻമെന്റ്, അത് കഴിഞ്ഞാൽ നോട്ട്, ചോദ്യത്തരം, ഇതല്ല നമ്മള് കേട്ടോ, ഇതല്ല നമ്മള്. രോഹനെ ഒരു ഉത്തരം, ഒരാളെങ്കിൽ ഉത്തരം പറയുന്നുണ്ട്. നല്ല കാര്യം, ഈ പെൺകുട്ടി കുത്തി കൊന്നു. എന്തിനാണെന്നറിയോ? ഐ ലവ് യു എന്ന് പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല, കുത്തി കൊന്നു. വേറെ ആള് ഇനി ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുത്തി കൊന്നു. ഇവരിപ്പൊ ജയിലില്ല, അവനിപ്പോ ആകെ വട്ടായിട്ട് നടക്കാത്ര അവിടെ, സൈക്കോളജി ആകെ ഭ്രാന്തായിട്ട് നടക്കുന്നുണ്ടെന്ന്. കുട്ടികൊന്ന് അത്ര പ്രായമുള്ളൂ അല്ലേ, ചെറുപ്പക്കാരാണ്, വളരെ ചെറിയ പ്രായം കുട്ടികളാണ്. അതും പ്രണയമാണ്. നേരത്തെ കണ്ടതും എന്താണ്? നേരത്തെ കണ്ടതും പ്രണയം തന്നെയാണ് അല്ലേ? പ്രണയമാണ്. 10 വർഷം ഒളിപ്പിച്ചു വയ്ക്കാൻ തോന്നിയ പ്രണയം, ഇതോ കുത്തി കൊല്ലാൻ തോന്നിയ പ്രണയം അല്ലേ? പ്രണയത്തിന്റെ വേർഷൻസ് ആണ് ടീച്ചർ കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഇതെങ്കിലും ആർക്കെങ്കിലും പരിചയമുണ്ടോ നോക്കാം. ഈ ഇതെന്താണ്? ഈ ചിത്രം പരിചയമുണ്ടോ? ഇതൊക്കെ ന്യൂസുകളാണ്, നമ്മളെ പത്രത്തിലെ വാർത്തകളാണ് കേട്ടോ, പത്രത്തിലെ വാർത്തകൾ. ഇത് ആരാ രോഹനെ പത്ത് കുറെ ആയിട്ട് കാണുന്നത്? എത്രയും അറിയുന്ന ആൾക്ക് ഇത് അറിയാണ്ടിരിക്കില്ലല്ലോ. എപ്പോഴും നടന്നോളൂ, ഇന്നത്തെ പേജ് വായിച്ചാലും ഈ മോന്തല്ലാണ്ടിരിക്കില്ല. ഇതോ ആസിഡ് കേസല്ല. വെരി ഗുഡ് രോഹൻ, അറിയാണ്ടിരിക്കില്ല. എത്ര കേസും കൊറേ മുന്നുണ്ടായത്, അപ്പൊ ഇതിപ്പോ നടന്നോണ്ടിരിക്കുന്നതാ. കുഞ്ഞിനെ, ഈ ഷോൾ, നീല ഷോൾ ഇട്ട ചേച്ചി തന്റെ കുഞ്ഞിനെ, പ്രസവിച്ച കുഞ്ഞിനെ, പ്രസവിച്ച് അന്ന് പ്രസവിച്ചിട്ട് ഇന്ന് ഞാൻ പ്രസവിച്ചിട്ട് അതിനെ കരിയിലയിൽ ഇട്ട് കൊന്ന്, എന്നിട്ട് ഇന്ന് ഇങ്ങനെ ഞാൻ നടക്കുക. എനിക്കറിയില്ല അങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമെന്ന് പെണ്ണുങ്ങൾക്ക്. ഞാനൊക്കെ പ്രസവിച്ചിട്ട് 3-4 ദിവസം ആശുപത്രിയിലായിരുന്നു വയ്യാഞ്ഞിട്ട് അല്ലേ. നമ്മുടെ അമ്മമാർക്ക് അങ്ങനെയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രസവിച്ച സ്ത്രീകളൊക്കെ കുഞ്ഞുമാമേനും കൂടെ അവിടെ ഇട്ടിട്ട് അമ്മമാര് പണിക്ക് കൂടി പോകും, അടുക്കളയ്ക്ക് കൂടി പോവില്ല പ്രസവിച്ച അമ്മമാർ? പോവോ? എനിക്കും കിട്ടില്ല, വയ്യാണ്ടാവും, അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടോ? ഈ സ്ത്രീയൊക്കെ എന്ത് സ്ത്രീയാണ്, പ്രസവിച്ച് വൈകുന്നേരം രാത്രി പ്രസവിച്ചിട്ട് കരിയിലയിൽ കൊണ്ടുപോയിട്ട് കുട്ടീനെ കൊണ്ടുപോയിട്ടു, നേരെ വിളിക്കുമ്പോ കുട്ടി ഉറുമ്പരിച്ചിട്ട് നിക്ക, എന്നിട്ട് ഇങ്ങനെ കൂളായിട്ട് ഏത് കുട്ടിയാണാവോ അഭിനയിക്ക്, ഏത് കുട്ടിയാണാവോ കരിയിലയില്, പ്രസവിച്ച കുട്ടിയാണ്. എന്താണ് പൊക്കിൾക്കൊടി എന്ന സാധനം ഉണ്ട്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന പൊക്കിൾക്കൊടി, അതുകൂടി മുറിച്ചിട്ടില്ല. അങ്ങനെ സ്ത്രീ നീല ശാരി, ഇതിന്റെ ഇങ്ങനെ രണ്ട് സുന്ദരികൾ ആരാണ്? കൂടെ നിന്ന്, എന്താ കാര്യം? ഇതൊരു കഥയാണ് കേട്ടോ, കഥ വേണമെങ്കിൽ ചുരുക്കി പറയാം. ഈ രണ്ട് പെൺകുട്ടികളും, ഈ ചിത്രത്തിൽ കാണുന്ന രണ്ട് പെൺകുട്ടികളും കൂടിയിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി, ആദ്യം ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി, പേര് മാറ്റിയിട്ട് ആണിന്റെ പേരുണ്ടാക്കിയിട്ട് ഈ നീല സാരി ഉടുത്ത്, ഈ നീല ഷോൾ ഇട്ട പെണ്ണിനോട് ചാറ്റ് ചെയ്തു ആണാന്ന് പറഞ്ഞിട്ട്. ഈ രണ്ട് പെണ്ണിൽ ഈ നടുവിൽ നിൽക്കുന്ന സ്ത്രീയാണ് ഒരു ആര്യന്നാ തോന്നുന്നു. ഇവൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ നീല ഷോൾ എടുത്ത ചേച്ചിനോട് ചാറ്റ് ചെയ്തു ആണാന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക്. ഈ നീല സാരി എടുത്ത ചേച്ചിക്ക് ഭർത്താവ് ഉണ്ട്, ഒരു കുട്ടിയുണ്ട്.
അവള് ചാറ്റ് ചെയ്ത് അവസാനം പ്രേമമായി. ആരോടാ പ്രേമം? ഈ നടുവിൽ നിൽക്കുന്ന പെണ്ണാണ് കേട്ടോ, ആണാന്ന് വിചാരിച്ചിട്ട് അതിനോട് പ്രേമം. ഇവള് ചാറ്റ് ചെയ്ത് അവസാനം എന്ത് ചെയ്തു, ഇവള് ഈ നീല സാരി ഉടുത്ത ചേച്ചി, അവള് ഭർത്താവ് ഉണ്ടല്ലോ, അവള് ഗർഭിണിയായിരുന്നു, ഭർത്താവിൽ നിന്ന് തന്നെ ഗർഭിണിയായിരുന്നു. എന്നിട്ട് ഇവള് എന്ത് ചെയ്തു, പറഞ്ഞു 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 അവസാനം അതിനെ കൊന്നു കളഞ്ഞേക്ക്, നമുക്ക് ഒളിച്ചൊടി പോവാന്നൊക്കെ ചാറ്റില്, കള്ളത്തരം അല്ലേ. അവളെന്ത് ചെയ്തു, ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു, ഒളിച്ചൊടി പോവാനേ. ഈ ആരെ കൂടെ? ഈ നടുവിൽ നിൽക്കുന്ന പെണ്ണിന്റെ കൂടെ ഒളിച്ചൊടി പോവാൻ. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയാത്ത ഒരാളിനോട് പ്രേമം. അതിന് പ്രേമം എന്ന് പറയാ എന്തോ അല്ലേ, അതിനൊക്കെ അതിനൊപ്പം നിന്ന് കൂട്ടി നിന്നതാണ് ഈ അറ്റത്തുള്ള സ്ത്രീ. എന്നിട്ട് പിടിച്ചു അല്ലേ, ആ കുട്ടീനെ കൊന്നു കളഞ്ഞതിന്റെ പേരിൽ ഈ സ്ത്രീയെ പിടിച്ചു. അവളിപ്പോ തിരിച്ചറിയുന്നുണ്ടോ, അയ്യോ ഞാൻ പ്രേമിച്ചത് ആരെയാണ്, ഈ പെണ്ണിനെ. ഇവരൊക്കെ ബന്ധുക്കളാണ് കേട്ടോ, ബന്ധുക്കളാ, പരസ്പരം ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്തു, ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അതും ഓക്കെ, അതും പ്രണയത്തിന്റെ മറ്റൊരു വേർഷൻ ആണ്. പ്രണയത്തിന്റെ അറ്റം, ഏറ്റവും അവസാനം പ്രണയിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം എന്താണ്, ഇതാണ് ഈ പൊസിഷൻ. എന്താണ് ഇപ്പിലേത് കാണുന്നത്? കല്യാണം. കല്യാണാണ് അല്ലെ. അത് പിന്നെ ന്യൂസ് ഒന്നും പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ന്യൂസും പേപ്പറും വായിക്കാണ്ട് കല്യാണത്തിന്റെ കാര്യം മാത്രം എല്ലാവർക്കും മനസ്സിലായി. ഈ ചിത്രം എന്താണ്, വിസ്മയ കൊലക്കേസാണ് അല്ലെ. വിവാഹം കഴിച്ചെടുത്തു, നമ്മൾ പറയല്ലോ പ്രേമിച്ചു, നല്ല സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കുക, എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും പ്രേമിക്കും, എന്തിനാ പ്രേമിക്കാൻ പോണേ, വിവാഹം കഴിച്ചാ പോരെ അല്ലെ. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പണിയാണ്. പ്രേമിച്ചില്ലെങ്കിൽ നമ്മൾ എല്ലാവരും പരസ്പരം അച്ഛനും അമ്മയൊക്കെ കണ്ടുപിടിച്ച് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാറുണ്ട് അല്ലെ. വിവാഹം കഴിപ്പിച്ച് കൊടുത്തതാ, എന്നിട്ട് ആ ജീവിതം നന്നായോ? എന്താ അവർക്ക് തമ്മിൽ പ്രേമിക്കാൻ പറ്റിയില്ലേ? ഇവർക്ക് ഉണ്ടാക്കും പ്രേമിച്ചിട്ടാണ് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞൂടുന്നില്ല. നമ്മൾ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, അവരും ഇതേമാരും വിവാഹം കഴിച്ച് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നവരല്ലേ. അവര് ഈ ഇതുപോലെയാണോ അവരുടെ ജീവിതം? ഇതുപോലെയാണോ അവരുടെ ജീവിതം? ആണോ? ആണോ? തന്നെ അല്ല, വേറെയാണ് അല്ലെ, തികച്ചും വ്യത്യസ്തമാണ്. ഇതാരാന്നറിയോ? ഇതൊക്കെ പേപ്പറിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമ്മൾ കണ്ട് പരിചയിക്കേണ്ട കുറെ ആളുകളാണ് കേട്ടോ. നമ്മൾ വെറും പുസ്തക പുഴുക്കളാവരുത്, അസൈൻമെന്റും സെമിനാറും മാത്രം ആകരുത്. വല്ലപ്പോഴൊക്കെ ന്യൂസ് പേപ്പറും ടിവിയുടെ മുമ്പിൽ അരമണിക്കൂർ പോയിരിക്കുക കേട്ടോ. ഇതാരാ മുഖം കണ്ടിട്ട് എന്താ തോന്നുന്നത് നബീല? കൊറേ വർഷങ്ങൾക്ക് മുന്നേ ഈ പെൺകുട്ടി പത്തിൽ, ഇത് പെണ്ണാണ്, പെൺകുട്ടി പത്തിൽ പഠിക്കുമ്പോ ഒരുത്തൻ ഐ ലവ് യു എന്ന് പറഞ്ഞു. സെയിം എന്നുള്ളാവുന്ന പോലെ ഇഷ്ടപ്പെട്ട പെണ്ണിനോട് ഐ ലവ് യു എന്ന് പറയുമല്ലോ. അവള് സമ്മതിച്ചില്ല. ആരായിരുന്നു? ഒരു സോൾജിയർ ആയിരുന്നു ഐ ലവ് യു എന്ന് പറഞ്ഞത് കേട്ടോ. പക്ഷെ അവള് അന്ന് 15 വയസ്സുള്ളു, 10 പഠിക്കുന്ന പ്രായ, സ്കൂളിക്ക് പോകുമ്പോ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അവള് സമ്മതിച്ചില്ല. കൂട്ടുകാരന്റെ കൂടെ വന്ന് നല്ല അന്തസ്സായിട്ട് ഒരു കുപ്പി നിറച്ച് ആസിഡ് എടുത്തിട്ട് മോന്തേക്ക് ഒഴിച്ചു കളഞ്ഞു. പ്രണയാണ് അല്ലെ, പ്രേമിച്ചതാണ്, അവയാളും പ്രേമിച്ചതാണ്. അവള് വേണമെന്ന് തോന്നി, കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചു, ഐ ലവ് യു എന്ന് പറഞ്ഞു, സമ്മതിച്ച പ്രേമം തന്നെയാണ്. പക്ഷെ പ്രേമത്തിന്റെ അറ്റെന്തായി പോയി? സമ്മതിക്കാണ്ടായപ്പോ ആസിഡ് ഒഴിച്ച് മുഖം ഇങ്ങനെ ആക്കി, ആശുപത്രിയിലായി, ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായി അല്ലെ. ആസിഡ് നിങ്ങൾക്ക് അറിയാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ, എന്റെ മണം കേട്ടാൽ തന്നെ നമ്മളവിടെ ബോധം കെട്ട് വീഴും. മണം വെറുതെ ഒന്ന് കുപ്പി തുറന്നാൽ മതി, പ്ലസ് ടു ഒക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും. ഒരു തരം ആവി ഇങ്ങനെ വരും, അതിന്റെ തൊട അതിന്റെ അടുത്ത് കൂടി ഒന്നും പോവാൻ പാടില്ല, കൈയൊക്കെ ഇങ്ങനെ ഇതായിപ്പോ. ആ സാധനം ഒരു കുപ്പി നിറച്ചെടുത്തിട്ട് മോന്തമ്മയ്ക്ക് ഒഴിച്ചാൽ മോന്തെ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എത്രയോ വർഷം ആശുപത്രിയിലായിട്ട് കണ്ണൊക്കെ വെച്ച് പിടിപ്പിച്ചതാ, കണ്ടോ ചിത്രം. അങ്ങനെ അവള് പിന്നോട്ട് പോയില്ല. 15 വയസ്സിൽ ആശുപത്രിയിൽ കിടന്ന് കുറച്ച് ദിവസം, കുറച്ച് കൊല്ലങ്ങളോളം ചികിത്സ ചെയ്ത് ഇങ്ങനെയായി. അവള് നിയമ പോരാട്ടം ചെയ്തു. നിയമ പോരാട്ടം എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തു. ആ ആള് എന്നെ ചെയ്ത ആള് സോൾജിയറിനെ പിടിച്ചു, എന്റെ ഒപ്പമുള്ള ആളെയും പിടിച്ചു, കേസ് അത് ജയിലിലായി. ഇവളുടെ ജീവിതം പോയോ? ഈ പെൺകുട്ടി ഈ കോലത്തിൽ അല്ലേ, 15 കൊല്ലം കഴിയുമ്പോൾ 25 വയസ്സായിട്ടുണ്ടാവുള്ളൂ, പിന്നെ 10 കൊല്ലം കൂടി കഴിയുമ്പോൾ 25 വയസ്സ്. 25 വയസ്സിലെ ചേച്ചിമാരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്ത് നല്ല ഭംഗിയിലും നടക്കുന്നത്, കല്യാണം കഴിച്ച് കുട്ടികളായി. ഇവൾക്കും ആഗ്രഹങ്ങളുണ്ട്, മനസ്സ് കരിഞ്ഞു പോവുക. ആസിഡ് കൊണ്ട് ഒഴിച്ചാൽ ഈ ശരീരമല്ലേ കരിഞ്ഞു പോവുള്ളൂ, മനസ്സ് അങ്ങനെ തന്നെ ഉണ്ടാവൂ അല്ലേ. പക്ഷേ വിധി അവളെ തോൽപ്പിച്ചില്ല. എന്തായേ, അടുത്ത ചിത്രത്തിലേക്ക് നോക്കാം. കണ്ടോ ആ ആസിഡ് ഒഴിച്ച് പെൺകുട്ടി നിൽക്കുന്നത് ഏത് വേഷത്തിലാണ്? ഏത് വേഷത്തിലാ? ദൈ വെള്ള ഗൗൺ ഇട്ടതാണ് കേട്ടോ. ആരാണപ്പോ? കല്യാണപ്പെണ്ണാണ്. കല്യാണം കഴിച്ചു അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അവള് പഠിക്കൊക്കെ ചെയ്തു കേട്ടോ, ആളുകളുടെ ഇടയിൽ മുഖം മറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ആളുകൾക്ക് കാണുമ്പോ പേടിയല്ലേ. കാർത്തികേ, ഇങ്ങനെ ഒരാളെ നീ കല്യാണം കഴിക്കോ? അറിയില്ല മിസ് അല്ലെ, ഞാൻ നിങ്ങളെ ചോദ്യം ചോദിച്ചു ബുദ്ധിമുട്ടിപ്പിക്കില്ല. അറിയില്ല മിസ്, നമുക്ക് അറിയില്ല, നമ്മളെ മനസ്സ് എങ്ങനെയാന്ന് നമുക്ക് അറിയില്ല അല്ലെ. നമുക്ക് ചിലപ്പോ കല്യാണം കഴിക്കായിരിക്കും, ചിലപ്പോ കല്യാണം കഴിക്കില്ല, ചിലപ്പോ തിരിഞ്ഞോക്കില്ലായിരിക്കും, ചിലപ്പോ ഇഷ്ടപ്പെടില്ലായിരിക്കും, ചിലപ്പോ നോ നെവർ, അത് അവരുടെ ജീവിതം അങ്ങനെ പൊക്കോട്ടെ ഞാനില്ല എന്ന് വിചാരിക്കുമായിരിക്കും. എന്നാലും ദാ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ കല്യാണ ചെക്കന്റെ വേഷത്തിൽ നിൽക്കുന്നത്. അവളെ വിവാഹം കഴിച്ചു ഈ കോലത്തിൽ. നിങ്ങൾ നേരത്തെ കണ്ട അതേ മുഖാണിത്, മേക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്തതാ കല്യാണത്തിന് വേണ്ടിയിട്ട് കേട്ടോ.
ഗ്രേറ്റ് അതും പ്രണയമാണ്. നേരത്തെ മോന്തേമ്മയ്ക്ക് ഒഴിച്ചതും പ്രണയമാണ് അല്ലെ, മോന്തേമ്മയ്ക്ക് ഒഴിച്ച പെൺകുട്ടിയും പ്രണയമാണ്, ഇതും പ്രണയമാണ്. ഓക്കെ, ഷുഡ് വി ലീവ് ടുഗദർ? നിങ്ങളോട് ഷുഡ് വി ലീവ് ടുഗദർ എങ്ങനെയുണ്ട് ചില കല്യാണങ്ങളിൽ അല്ലെ, ആണും പെണ്ണും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് എങ്ങനെയാണെങ്കിൽ ആവാം, വിവാഹം കഴിക്കാതെ ജീവിക്കാം. ഇപ്പൊ നമ്മളെ നാട്ടിൽ നടന്നു വരുന്ന വലിയ വലിയ ജോലി കഴിക്കഴിഞ്ഞാൽ അവര് പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെയും ഇഷ്ടമാണ്, നമുക്ക് വിവാഹം കഴിക്കണ്ട, നമുക്ക് ഒരുമിച്ച് താമസിക്കാം, ജീവിക്കാം, നോ പ്രോബ്ലം. കല്യാണം എന്ന് പറയുന്ന ചട്ടക്കൂട് വേണ്ട, ലിവിങ് ടുഗദർ. എന്തായാലും പറയാ, ലിവിങ് ടുഗദർ വേണ്ട എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോകാം. ഇനി കേസും കൂട്ടും ഡൈവോഴ്സും ഒന്നും വേണ്ട, കോടതി അല്ല പോലീസ് അവരെ എന്ത് ചെയ്യില്ല, ഉപദ്രവിക്കൂല. ലിവിങ് ടുഗദർ ആണ്, ലിവിങ് ടുഗദർ. അവർക്ക് എപ്പോ വേണമെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ഇയാൾക്ക് അവര് പരസ്പരം സ്നേഹിച്ച് ജീവിക്കാം, സ്നേഹിക്കാതെയും ജീവിക്കാം, മക്കളുണ്ടാവാം, മക്കളെ നോക്കാം, രണ്ടുപേരും ഈക്വൽ ഷെയർ ആണ്, അതും ജീവിതമാണ്, അതും പ്രണയമാണ് കേട്ടോ. ഓക്കെ, ഇത് ടീച്ചർ എഴുതിയൊരു കവിതയാണ് കേട്ടോ. ടീച്ചർ, ബേബി ടീച്ചറുടെ ഒരു കവിത, കുറെ മുന്നേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കവിതയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത് ഞാൻ തന്നെയാണ്, വായിച്ചു നോക്കൂ. രാവ് പുലരുവോളം ജന്മം തീരുവോളം വഴി നടന്നും, മറുജന്മം നിനക്കൊപ്പമെങ്കിൽ യാചിച്ചും, ഒരു തുളസീതളമാ നിന്നിലലിയാൻ വെമ്പുന്നു. പോയ വഴിത്താരയിൽ മുത്തുകൾ അനേകമുതിർന്നെങ്കിലും, നീ തീർത്ഥമണിത്താലി നിറം മങ്ങാതെ, പൊലിമയൊട്ടും ചോരാതെ, ഇഴയൊട്ടും ഉടയാതെ, ഹൃദയത്തിൽ മുട്ടിയുരുന്നു അതേ കൗതുകത്തോടെ. പ്രണയവും കാമവും മോക്ഷവും ഇവിടെ എന്നറിയാത്ത യുവതേ, പ്രണയവും കാമവും മോക്ഷവും ഇവിടെ എന്നറിയാത്ത യുവതേ, നീ അറിയുക സഫലമാകാൻ നിയോഗങ്ങൾ പലതുമുണ്ടെന്ന്, നീ അറിയുക സഫലമാകാൻ നിയോഗങ്ങൾ പലതുമുണ്ടെന്ന്. അതുവരെ ഞാനൊന്നു മയങ്ങ അവന്റെ ഹൃദയസ്പന്ദനങ്ങൾ അറിഞ്ഞ്, അവന്റെ ഹൃദയസ്പന്ദനങ്ങൾ അറിഞ്ഞ്. കവിത കേട്ടിട്ട് എന്തിനെ കുറിച്ചിട്ടാണെന്ന് തോന്നുന്നു? ഏ നവനീത, അഞ്ജലി, ജസ്ലി, ശ്വേത, ടീച്ചർ എഴുതിയ കവിത എന്തിനെ കുറിച്ചിട്ടാണെന്ന് തോന്നുന്നു? ആർക്കാണ് പറയാൻ പറ്റിയ? വിഷ്ണു, എല്ലാവരും കേട്ടല്ലോ, അല്ലെങ്കിൽ വരികളിലൂടെ ഒന്ന് നോക്കാലോ, കാണുന്നുണ്ടല്ലോ. എന്താല്ല ടീച്ചർ എഴുതിയ കവിത എന്തിനെ കുറിച്ചിട്ടാണെന്ന് തോന്നുന്നു? ആ ആ പറ, വീഡിയോ ഓൺ ചെയ്ത് പറ, അല്ല ഓഡിയോ ഓൺ ചെയ്ത് പറ. ആര പറയുന്നുണ്ടല്ലോ, പറ. എന്താ മ്യൂച്ചൽ ലവ്? യൂത്ത്, യുവജനങ്ങളെ കുറിച്ചിട്ട്, നിങ്ങളെ പോലെയുള്ള ആളുകളെ കുറിച്ചിട്ട്. നോനോ, അല്ല ലന, എന്തിനെ കുറിച്ച് ടീച്ചർ കവിത? ടീച്ചറുടെ കവിത കേൾക്കുമ്പോ എന്തിനെ കുറിച്ച് ഒന്നും തോന്നുന്നില്ലേ? ടീച്ചറുടെ കവിത ഫ്ലോപ്പ് ആണോ? കൊറേ മുന്നേ എഴുതിയ കവിതയാണ് കേട്ടോ, പക്ഷെ ഫ്ലോപ്പ് അല്ല, ഹിറ്റ് ആയിരുന്നു. എന്തായിരുന്നു കവിതയുടെ അർത്ഥം? ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിന്റെ കഥയാണ് കേട്ടോ. ഭാര്യയും ഭർത്താവ് മണിത്താലി, നീ തീർത്ത മണിത്താലി, താലി കെട്ടുന്നത് ആരാ? താലി കെട്ടുന്നത് അല്ലേ. ആ മണിത്താലി നിറം മങ്ങാതെ, പൊലിമ ചോരാതെ, ഇഴയൊട്ടും ഉടയാതെ ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ ഭർത്താവിനോട് ഇപ്പോഴും സ്നേഹം കാത്തു സൂക്ഷിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു കവിതയാണ്. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഒരു ഒരു അർത്ഥമായിട്ട് ഞാൻ ഈ കവിത എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ടീച്ചർ ഇത് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ കൊറേ വാർത്തകളിലൂടെ പോയി, കൊറേ ചിത്രങ്ങളിലൂടെ, ടീച്ചർ എല്ലാറ്റിലും സ്ട്രെസ് ചെയ്ത് എല്ലാറ്റിലും സൂചിപ്പിച്ച സാധനം എന്തായിരുന്നു? ഡെൽവിൻ, നെസ്റ്റിൻ, അമറിൻ, സത്യക്, റോണൽ, ക്ഷേത്ര, വീഡിയോ ഓൺ ചെയ്യൂ. എല്ലാറ്റിലും എന്താണ് ദേവസേന ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തത്? എന്തായിരുന്നു ഫൈസാനെ ഞാൻ സൂചിപ്പിച്ചത്? എല്ലാ സ്റ്റോറിയിലും ഉണ്ടായിരുന്ന സാധനം. സ്വാതി പറ, എല്ലാവരും ചുണ്ടെന്ന് എനിക്ക് എന്തായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം?
ന്യൂസുകളിലൊക്കെ റിലേറ്റ് ചെയ്തത് എന്തായിരുന്നു? എന്തായിരുന്നു അവനിത്? പ്രണയം. പ്രണയം. പ്രണയത്തിന്റെ വ്യത്യസ്തമായ മുഖങ്ങളാണ് ടീച്ചർ കാണിച്ചു തന്നത് അല്ലേ. ഇനിയുണ്ട്, പ്രണയത്തിന്റെ ഇഷ്ടംപോലെ ചിത്രങ്ങൾ നമുക്ക് ന്യൂസ് പേപ്പറിൽ കിട്ടാം, നമ്മളെ ചുറ്റും കിട്ടാം. ലവ് ലെറ്ററുമായി നടക്കുന്ന ചെക്കന്മാരെ കാണാം, പ്രേമിക്കുന്ന ചേച്ചിയും ചേട്ടനെയും അവിടെയും ഇവിടെ ഒക്കെ കാണാം, എവിടെയെങ്കിലും ഒക്കെ നടന്നു പോകുമ്പോൾ അവരെ അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നത് കാണാം, സംസാരിക്കുന്നത് കാണാം, ഇതൊക്കെ പ്രണയമാണ്. പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഒളിച്ചോടിപ്പോയി അല്ലേ, മാമന്റെ മോൾ ഒളിച്ചോടിപ്പോയി, മറ്റൊരു ഒളിച്ചോടിപ്പോയി, ഇവരെ ഒളിച്ചോടി പോവുക, ഒളിച്ചിട്ട് ഓടിപ്പോവുക. ഒരു വാക്ക് കിട്ടിയിരിക്കുന്ന നോക്കിയേ, ഒളിച്ചോടി പോവുക. നസ്രീൻ, ഏഹ്, ഒരു വാക്ക് കേട്ടോ, ഒളിച്ചോടി പോവാ. എന്നാൽ ഒളിച്ചോടി പോവാന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രണയമാണ് അല്ലേ, പോവുക എന്ന് പറഞ്ഞത്. പ്രണയത്തിന്റെ വ്യത്യസ്തമായ മുഖങ്ങൾ. ഏറ്റവും അവസാനം എന്താ പ്രണയത്തിന്റെ അവസാനം? പ്രണയിച്ച് 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 അങ്ങനെയല്ലേ പ്രേമം എന്ന് പറഞ്ഞ സാധനം തന്നെ. എന്താ അവസാനം? എന്താ സോഹലേ, പ്രണയത്തിന്റെ അവസാനം എന്തായിരിക്കും? വിവാഹം കഴിക്കുക അല്ലേ. അതല്ല ഒരു ഒരു എൻഡ് അതാണല്ലോ. വിവാഹം, പ്രണയം മാറി പിന്നെ വിവാഹം. വിവാഹം കഴിഞ്ഞാലും പ്രണയിക്കാം ടീച്ചർ, അതാണ് ആ കവിതയിൽ പറഞ്ഞത്. വിവാഹം കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? പ്രണയിക്കാം. ഇനി പ്രണയം എന്ന് പറയുന്നത് പരസ്പരം ആണും പെണ്ണും തമ്മിൽ തോന്നുന്ന ഒരു വികാരമാണെന്നാണ് കുറെ കാലം മുന്നേ നമ്മൾ പഠിച്ചത് അല്ലേ. ആണും പെണ്ണിനും പെണ്ണിനും ആണിനും തോന്നണല്ലേ. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ ആണും പെണ്ണും മാത്രമാണോ നമുക്ക് പ്രണയം തോന്നുന്ന കാലഘട്ടം ഉള്ളത്? ആണിന് ആണിനോടും പെണ്ണിന് പെണ്ണിനോടും പ്രണയം തോന്നുന്ന പ്രണയവും ഈ കാലത്തുണ്ട് അല്ലേ കാർത്തിക. സ്വവർഗം അല്ലെ, സ്വവർഗമായിട്ടുള്ള പ്രേമം. അവരെ വിവാഹം കഴിക്കാനൊക്കെ നിയമം എവിടേക്കോ അനുവദിക്കുന്നു, നമ്മുടെ നാട്ടിൽ ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് അല്ലെ. ആണിന് ആണിനോട് ഇഷ്ടം തോന്നുന്ന കാലുണ്ട്. സോവലിനും കാർത്തികിനും പരസ്പരം ഇഷ്ടപ്പെട്ട് ജീവിക്കാം, നോ പ്രോബ്ലം, ഭയങ്കര ഇഷ്ടം. വേറെ പെണ്ണുങ്ങളോട് നമുക്ക് ഇഷ്ടം തോന്നാതിരിക്കാം. ഒരു ഒരു കാലഘട്ടം അതാണ്, നമുക്ക് മാറുന്ന സാഹചര്യം അനുസരിച്ച് ആണും ആണും പെണ്ണും പെണ്ണും വിവാഹം കഴിക്കും പ്രേമിക്കും ചെയ്യുന്ന കാലമാണ്. നമുക്ക് അതിനെ നിരാകരിക്കാൻ പറ്റില്ല, നമ്മളെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ശരിക്കും സാധാരണ നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് നമുക്ക് പറയാം. ആണും പെണ്ണും തമ്മിലുള്ള ഇഷ്ടം, എങ്ങനെയാണ് ആണിനും പെണ്ണിനോട് പരസ്പരം ഇഷ്ടം തോന്നുന്നത്? എന്താ ക്ഷേത്ര അതിന്റെ ഒരു ഒരു സയൻസ്? അത് അങ്ങനെ തന്നെയാ ടീച്ചറെ അല്ലെ, ദൈവം അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ അല്ലെ. ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും തോന്നുന്ന ഇഷ്ടം അല്ലെ, ഐ ലവ് യു എന്ന് പറയാൻ. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ തോന്നാം. അത് സാധാരണ നിങ്ങളെ പ്രായം മുതലാണ് ആ ഒരു പ്രണയത്തിന്റെ ഇഷ്ടത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടം. എന്ന് വെച്ചാൽ ആരും പോയിട്ട് ആരോടും പോയി ഐ ലവ് യു എന്ന് പറയാൻ നിൽക്കണ്ട കേട്ടോ. ബേബി ടീച്ചർ കുറെ പ്രേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഞാൻ പോയിട്ട് ഐ ലവ് യു പറയട്ടെ എന്നൊന്നും വിചാരിച്ചിട്ട് ആരും ആരോടും പറയാൻ നോക്കണ്ട. അപ്പൊ പറയുന്ന സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പറയാം അല്ലേ. പക്ഷെ പറയാതെ ഉള്ളിൽ വിളിച്ചു വെച്ചിരിക്കുന്ന കുറെ സ്നേഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചിലവരോടൊക്കെ ഇഷ്ടം തോന്നാം, കണ്ണ് നല്ല ഇഷ്ടം. ചിലപ്പോൾ ഓ മോഹൻലാലിന്റെ ഫാൻ ആയിരിക്കും, മോഹൻലാലിനെ പോലെ ഒരുത്തരം കണ്ടാൽ ഈശ്വരോ മോഹൻലാലിനെ പോലെ പ്രേമിക്കാം, ഐ ലവ് യു പറയാം അല്ലേ. വിജയിനെ പോലെ, കട്ട വിജയുടെ പോലെ, അപ്പൊ വിജയുടെ പോലത്തെ ചെക്കന്മാരെ കണ്ടാൽ ഓ എന്താ രസം, വിജയുടെ പോലെ മുടിയിട്ടുണ്ട് കണ്ണ്, ഐ ലവ് യു തോന്നാം അല്ലേ. അതുപോലെ നല്ല ആൺകുട്ടികൾക്ക് തിരിച്ചും അല്ലേ, നല്ല ഇങ്ങനെ മുടി ഇവിടെ ഇട്ടു കഴിഞ്ഞാൽ ഇവിടെ പോലെ തട്ടും. അപ്പൊ എന്ത് ചെയ്യും, മുന്തിരി തന്നുള്ള മുടി, ഓ ഒരു ഐ ലവ് യു പറയാം അല്ലേ. ചിലപ്പോൾ നല്ല സിനിമ നടി പോലെ അല്ലേ, നയൻതാരയുടെ ഫേസ് കട്ടൊക്കെ പോലെ, ഓ എന്തൊരു രസം കാണാൻ, ഐ ലവ് യു ഇഷ്ടം. ചിലർക്ക് നല്ല സ്വഭാവമായിരിക്കും, ചിലപ്പോൾ എങ്ങോട്ട് നല്ല സ്വഭാവം, അപ്പൊ പറയും എന്ത് നല്ല സ്വഭാവമാണ് അല്ലേ, ഒരു ഇഷ്ടം തോന്നാം. ഇഷ്ടം ഏത് രൂപത്തിലും ആവാം കേട്ടോ, നിറം ഭംഗി ഒന്നും അതിന് എന്തല്ല, അതിന് തടസ്സമല്ല. നിറം ഇല്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമല്ല, മുടി ഇല്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമല്ല. അപ്പൊ നേരത്തെ കണ്ടതല്ലേ, ആസിഡ് ഒഴിച്ച് മുഖം പൊള്ളിയത് എന്തായാലും എന്ത് ഭംഗിയപ്പുള്ളത്. പക്ഷെ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പൊ വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭംഗി നോക്കിയിട്ട് കല്യാണം കഴിക്കേണ്ടതോ ഒന്നും അല്ല. അതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രായമാകുമ്പോൾ നിങ്ങൾ അറിയാണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തിരിച്ചറിയും. ആ വിവാഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലേ, അല്ലാണ്ട് ഇത് ഒരു ഭംഗി നോക്കിയിട്ട് കെട്ടേണ്ടതല്ല അല്ലേ, ചന്ത നോക്കി കല്യാണം കഴിക്കേണ്ടതല്ല അല്ലേ, സ്വഭാവം നോക്കിയിട്ട് കല്യാണം. ചിലപ്പോൾ സ്വഭാവമൊക്കെ നല്ലതായിരിക്കും, വേറെ എന്തെങ്കിലും മോശമാണ്. ചില ഓരോ ഇതും വ്യത്യസ്തമാണ്. ചന്ത നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്, സ്റ്റാറ്റസ് നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്, പൈസ നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്, മുടി നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്, ജോലി നോക്കി കല്യാണം, സ്ഥലം നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്. ബാംഗ്ലൂരാണ് താമസം, ബാംഗ്ലൂരിലത്തെ ആളെ മതി, സിമ്പിൾ അല്ലേ. ബാംഗ്ലൂരാണ് താമസം, ഇനി കേരളത്തിൽ നിന്ന് വേണ്ട, ബാംഗ്ലൂരിലുള്ള ആളെ മതി. അല്ലെങ്കിൽ കേരളത്തിലാണ് താമസം, വേണ്ട തമിഴ്നാട്ടിലത്തെ ആളെ വേണ്ട. എന്നെ അങ്ങനെ കല്യാണം കഴിപ്പിച്ചില്ല, അച്ഛൻ പറയുമായിരുന്നു ആ വേണ്ട, ദൂരൊക്കെ തമിഴ്നാട്ടിലേക്ക് പോണ്ട, തമിഴ്നാട്ടിലേക്ക് പോണ്ട, തമിഴ്നാട്ടിൽ നിന്ന് അധികം ആളുകൾ വരിക, അവിടെ ജോലി ഇവിടെ ജോലി, അപ്പൊ തമിഴ്നാട്ടിലേക്ക് പോണ്ട, റെസ്ട്രിക്ഷൻ വേണ്ട. അപ്പൊ നമ്മൾ ചില മാനദണ്ഡങ്ങൾ ചെല്ലും. എന്തായാലും വിവാഹം കഴിക്കുന്ന നമ്മൾ ആണും പെണ്ണും തമ്മിൽ ഒരു ഇതുണ്ട്. ഇനി ഒരു കഥ പറയാം, ഒരു കഥ ടീച്ചർ, ഒരു കഥ പറയാം. പെൺകുട്ടി ഇതുപോലെ ഒരു ആൺകുട്ടി ചെറുപ്പത്തിൽ കളിച്ചു വലുതായി. നിങ്ങളെ പോലെ കുഞ്ഞു കുട്ടികളാകുമ്പോൾ പറമ്പിലൊക്കെ ഓടി കളിച്ച് വലുതായി. കുറച്ച് പ്രായമൊക്കെ ആയപ്പോൾ, നിങ്ങളുടെ പ്രായമൊക്കെ ആയപ്പോൾ പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടം.
കൂട്ടുകാരനാണ്, ഒപ്പം അങ്ങനെ കളിച്ചു നടക്കുന്നതാണ്. പക്ഷെ ആൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടം, ലവ് അല്ലേ, അവൻ ആൺകുട്ടിയെ കാണുമ്പോൾ ഇഷ്ടം, ഒരു ചന്തം വർത്താനം പറയില്ല, ഒതുങ്ങി നിൽക്കുക, ഒരു ഇഷ്ടം, പ്രേമം തന്നെ. പക്ഷെ ആൺകുട്ടി ഇത് അറിഞ്ഞില്ല, പാപം ഈ പെൺകുട്ടി പ്രേമിക്കുന്നതൊന്നും ആൺകുട്ടി അറിഞ്ഞില്ല. പറയുമ്പോ ഒപ്പം ഇങ്ങനെ കളിച്ചോണ്ട് നടക്കുന്നുണ്ട്, ആൺകുട്ടി അറിഞ്ഞില്ല. പണ്ടത്തെ കാലാട്ടോ, ഇപ്പത്തെ കാലല്ല. കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചെന്ന് അറിയോ, പെൺകുട്ടി പറയൂലല്ലോ, അന്നത്തെ കാലഘട്ടത്തിലൊന്നും പെൺകുട്ടികളെ ഐ ലവ് യു എന്നൊന്നും പറയൂല. എന്നൊക്കെ ഏത് പെൺകുട്ടിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാ, വേണമെങ്കിൽ കല്യാണം കഴിച്ചോ എന്നൊക്കെ കൂളായിട്ട് പറയും അല്ലേ. ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെയാ, അന്നൊന്നും ഇല്ല, അന്ന് ഭയങ്കര അടക്കവും ഒതുക്കവും ഉള്ള കുട്ടികളെ ടീച്ചറെ പോലെ കേട്ടോ, ഭയങ്കര അടക്കവും ഒതുക്കായിരുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല. എന്തുണ്ടായേ, എന്തുണ്ടായേ, ഈ പെൺകുട്ടി അന്നൊക്കെ ആൺകുട്ടികൾ കുറച്ച് സമയം കഴിഞ്ഞാൽ വലുതായ ജോലി പഠിപ്പ് എന്നത്തെ പോലെ അങ്ങനത്തെ ചുറ്റുപാടൊന്നുമില്ല. ഈ കുട്ടി എന്ത് ചെയ്തു, ആൺകുട്ടി എന്ത് ചെയ്തു, ഒരു 10-18 വയസ്സൊക്കെ ആയപ്പോ അവൻ നാട് വിട്ടു. ആ നാട്ടിൽ നിന്ന് അവൻ പോയി, നാടിന്ന് പോണേന് മുന്നേ ഒന്ന് ഐ ലവ് യു പറഞ്ഞാൽ മതിയെന്നു, അത് അവൾ ചെയ്തതുമില്ല, ഇവൻ പോയി. അപ്പൊ ഇവളുടെ മനസ്സിൽ അവൻ തന്നെ അല്ലേ, പ്രേമം ഭയങ്കര ഇഷ്ടമാണ്. ഈ പെൺകുട്ടിയാണെങ്കിൽ ഇത്തിരി പൈസ ഒക്കെ ഉള്ള ഒരു വീട്ടിലെ കുട്ടിയാണ്, പെൺകുട്ടിയാണ്. ഇയാള് പോയി അങ്ങനെ പോയി, എവിടേക്കോ പോയി, മനസ്സിലായില്ല എവിടേക്കോ, ജോലിക്കാണോ പോയത്, നാട് വിട്ടു. അന്നത്തെ കുട്ടികളൊക്കെ അവന് നാട് വിട്ടു പോവായിരുന്നു, ഒന്നും തിരിച്ചറിയാതെ അവളോട് പോലും പറയാതെ നാട് വിട്ടു. ഇവൻ അറിഞ്ഞിട്ടേ അല്ല, ഈ പെൺകുട്ടിയുടെ പ്രേമം അറിഞ്ഞിട്ടേയില്ല. അങ്ങനെ ഈ പെൺകുട്ടി വലുതായി, വീട്ടുകാർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കല്യാണം കഴിക്കാൻ പറയും. അല്ലെ, കാശുള്ള വീട്ടിലെ കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം കഴിക്കാൻ പറയും. കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇവള് കൂട്ടാക്കിയില്ല, കാരണം ലവ് എന്ന് പറഞ്ഞാൽ അതാണ്, കാത്തിരുന്നു, വരും വരും വരും, അവ എപ്പോഴെങ്കിലും വരും, അവ എപ്പോഴെങ്കിലും വരും എന്ന് വിചാരിച്ചു കാത്തിരുന്നു, വന്നില്ല. അച്ഛൻ ഭീഷണിപ്പെടുത്തി, കല്യാണം കഴിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും എന്നൊക്കെ പറഞ്ഞു. അവള് സമ്മതിച്ചില്ല, അവള് പെൺകുട്ടി, അവള് സമ്മതിച്ചില്ല, അവള് പറ്റില്ല എന്നാ പ്രേമുണ്ടെന്ന് പറയണ്ട, അതുമില്ല. അച്ഛൻ ഗതി കെട്ടു, ഇവളെന്ത് ചെയ്തു, മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി കല്യാണം കഴിക്കാൻ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, മരിക്കാൻ വേണ്ടിയിട്ട് പോയി. പുഴയുടെ വക്കത്ത് നിന്ന് ചാടി താഴേക്ക് ചാടാം, മരിക്കുമല്ലോ, പിന്നൊന്നും ആവശ്യമില്ല. അത്രക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ അവനെ, അത്രക്ക് ഇഷ്ടമായിരുന്നു, വേറെ ആളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോ ഒരു സന്യാസി പെണ്ണ്, സന്യാസിനി അവിടെ വന്നിട്ട് ഇവളോട് പറഞ്ഞു, എന്തിനാ മോളെ അങ്ങനെ വിവാഹം അങ്ങനെ ഒരു അതിന്റെ പേരിൽ നീ മരിക്കുന്നത്, നീ ഞങ്ങളുടെ കൂടെ പോര്, നീ അങ്ങനെ ജീവിച്ചോളൂ, സന്യാസി ആയിട്ട് ജീവിക്കുക, ഒരു ഉപകാരം, ആർക്കെങ്കിലും ഒക്കെ ഒരു ഉപകാരം ഉണ്ടാവില്ലേ, എന്തെങ്കിലും സംസാരിക്കല്ലേ, സന്യാസിമാര് ചെയ്യുമല്ലോ, അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട്. അങ്ങനെ ഇവള് സന്യാസിയുടെ രൂപം എങ്ങനെയാ, രൂപം ഡ്രസ്സൊക്കെ അങ്ങനെ കാവി ഡ്രസ്സ് വേണമെങ്കിൽ കൊടുക്കാം, മാലയും കമ്മലൊക്കെ ഒഴിവാക്കി, തികച്ചും സന്യാസിനിയെ പോലെ അവള് ജീവിച്ചു പോലെ. അവളുടെ ഉള്ളിൽ എന്തായിരുന്നു, എന്തായിരുന്നു ഷാനിയ, പ്രേമം തന്നെയായിരുന്നു കേട്ടോ. അവൻ വരും, എപ്പോഴെങ്കിലും വരും, എപ്പോഴെങ്കിലും വരും, എപ്പോഴെങ്കിലും വരും, കാലം കടന്നു പോവാ, എപ്പോഴെങ്കിലും വന്നിട്ട് ആളെ കാണാല്ല. അങ്ങനെ ഒരു ദിവസം സന്യാസിനിയുടെ മനസ്സോടുകൂടി ഇവൾ ഇങ്ങനെ ഒരു പുഴവക്കത്തിരുന്ന് പാട്ട് പാടുമായിരുന്നു. താമരക്കുളം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്, താമര ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ട്, സൂര്യൻ ഇങ്ങനെ മുകളിൽ നിൽക്കുന്നുണ്ട്, നല്ലൊരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ വിളിരുന്നിട്ട് ഇങ്ങനെ പാട്ടുപാടിയിരിക്കും. ഒരു ചെറിയ മൂളിപ്പാട്ടായിട്ട് അവൾ ഇങ്ങനെ നല്ല സ്വതസിദ്ധമായി ഭംഗിയിൽ ചന്താണ് കാണാനിട്ട് അവളെ. അങ്ങനെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യുവ താപസൻ, താപസൻ എന്ന് പറഞ്ഞാല് മുനി, സന്യാസി ഇങ്ങനെ വരുന്നു. സന്യാസി എവിടുന്ന നല്ലൊരു സുന്ദരമായ പാട്ട് കേൾക്കുന്ന, നല്ല രസമുള്ള പാട്ട്. ചെന്ന് നോക്കുമ്പോ സുന്ദരി പെൺകുട്ടി പുഴയുടെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ നല്ല ശാന്തമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ അവള് പോലും അറിയാതെ പാട്ട് പാടുന്നു. അവള് എണീറ്റ് അവള് അപ്പൊ വേള അവിടെ ചെന്നിട്ട് അല്ലേ ശബ്ദം ഉണ്ടാക്കിയപ്പോ അവള് ഞെട്ടി എണീറ്റു. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. എത്രയോ അല്ലേ കുഞ്ഞു കുട്ടിയാവുമ്പോ ഇട്ടിട്ട് പോയതാണ്, ഇപ്പൊ മുന്നിൽ വന്ന് നിൽക്കുക. ഏത് കോലത്തിൽ, സന്യാസിയുടെ കോലത്തിൽ കേട്ടോ. സന്യാസി എന്ന് പറഞ്ഞവനെ കല്യാണം കഴിക്കാനും ലവും കൊല്ലും ഒന്നും ഇല്ല അല്ലേ. സന്യാസി വെറും സന്യാസിയാണ്, അയാൾക്ക് പ്രേമം മണ്ണാങ്കട്ടിയൊന്നും ഇല്ല. പക്ഷേ നളിനിയുടെ കണ്ണുകള് കണ്ണുകൾ ഇങ്ങനെ വിടർന്നു. ആ പെൺകുട്ടി വിടർന്നിട്ട് അവളെ എന്തായിരിക്കും അവളുടെ ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ എനിക്ക് അവളെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്നില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങളോട് മനസ്സിലാക്കുക. ആ സമയത്ത് എന്തായിരിക്കും, ചെറുതാവുമ്പോ ഒരു 10-12 വയസ്സാവുമ്പോ പ്രേമിച്ച ചെക്കൻ 10-30 വയസ്സ് കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുക, അവൾ അയാൾ ചെക്കന് വേണ്ടിയിട്ടാണ് സകലത്തെ ഉപേക്ഷിച്ച് ഇവളിങ്ങനെ നിക്കുന്നത്, ഇപ്പൊ ഈ കോലത്തിൽ പോലും നിൽക്കുന്നത്. ആ ആള് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോ
നെർവസ് ആവുകയെന്ന് വേണമെങ്കിൽ പറയാലോ. ഇംഗ്ലീഷിലെ ആ വാക്ക് നെർവസ് ആവുക, മലയാളത്തിൽ എനിക്ക് അറിയില്ല, മലയാളത്തിൽ അങ്ങനെ വാക്കില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. മലയാളത്തിൽ അതിനൊരു വാക്കില്ല, ആ പറയാൻ ആ വാക്കില്ല. ആ പെൺകുട്ടി ആകെ അവിടെ നിന്ന് അത്ര തന്നെ, അവള് അന്തം വിട്ട് നിന്നു, അവള് സംസാരിക്കാൻ തുടങ്ങി. നീ ആരാണ് നീ എന്ന് ചോദിച്ചപ്പോ അവള് കഥ പറഞ്ഞു, ഞാൻ നിന്റെ കൂട്ടുകാരിയായിരുന്ന നളിനിയാണ്. പെൺകുട്ടിയുടെ പേരെന്താ? നളിനിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവനും സന്തോഷമായി. അവൻ പറഞ്ഞു, ഓ നളിനി, എന്റെ പഴയ കൂട്ടുകാരി അല്ലേ, ചെറുപ്പത്തിൽ ഞാൻ കളിച്ച് വലുതായ എന്റെ നളിനി, പഴയ കൂട്ടുകാരി, എനിക്ക് ഓർമ്മയുണ്ട് നിന്നെ, അത്രേ ഉള്ളൂ, എനിക്ക് ഓർമ്മയുണ്ട് നിന്നെ, അത്രേ ഉള്ളൂ, നിന്റെ വീട് ഓർമ്മയുണ്ട്, നമ്മൾ കളിച്ചത് ഓർമ്മയുണ്ട്, പക്ഷെ അതിലപ്പുറം ഒന്നും ഓർമ്മയില്ല. പക്ഷെ നളിനി അങ്ങനെയാണോ? അല്ല. അവള് പ്രതീക്ഷയോടെ നിൽക്കുക, എനിക്ക് അറിയുണ്ടാവുമോ, ഞാൻ പ്രേമിച്ചത് അറിയുണ്ടാവുമോ, ഞാൻ അന്ന് സ്നേഹിച്ചത് ഓർമ്മയുണ്ടാവുമോ, പറഞ്ഞില്ല, അപ്പോഴും അവൾ പറയുന്നില്ല. അവളങ്ങനെ ഒരു, പക്ഷെ അവള് കണ്ണു നിറഞ്ഞു, സംസാരിക്കാൻ പറ്റുന്നില്ല, അവള് വിമ്മിഷ്ടപ്പെട്ടു. ഇതൊക്കെ അവസ്ഥയാണ് കേട്ടോ, നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ടീച്ചർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്നില്ല. അവളാകെ നിന്ന ഒരു തരം വീർപ്പുമുട്ടല് ഇങ്ങനെ ദിവാകരൻ എന്നെ ഇനിയെങ്കിലും സ്വീകരിച്ചൂടെ അല്ലെ, ഇനിയെങ്കിലും പ്രേമ, പക്ഷെ പ്രേമ സ്വീകരിക്കാൻ പറ്റിയ അവസ്ഥയില ബിസിനസ്സുകാരനായിട്ട് വന്ന് നിൽക്കണോ, സന്യാസിയാണ് അല്ലേ, കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല, അയാളെ മനസ്സിൽ സ്നേഹമോ പ്രേമോ ഒന്നും ഉണ്ടാവില്ല. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ ഇവളുടെ ഈ വെപ്രാളും കാട്ടിക്കൂട്ടലും ഇവളുടെ കണ്ണ് നിറയലും മുഖം ഇങ്ങനെ ചുവന്ന തുടുക്കലും ഒക്കെ കണ്ടപ്പോ ദിവാകരന് കാര്യം മനസ്സിലായി. എന്നെ പ്രേമിക്കുന്നു എന്ന് ദിവാകരൻ ആ സമയത്ത് മനസ്സിലായി അല്ലേ. ആ ഒന്നും പറയണ്ട, നമ്മൾ ഒരാളെ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ അച്ഛനൊക്കെ കൊറേ കാലം, എന്റെ അച്ഛനൊക്കെ ഗൾഫിലായിരുന്നു കൊറേ വർഷം, ടീച്ചർക്ക് ഒരു വയസ്സൊക്കെ ഉള്ളപ്പോ ടീച്ചർ അച്ഛൻ ഗൾഫ് പോവായിരുന്നു. അപ്പൊ രണ്ടു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അന്നൊക്കെ ഗൾഫ് എന്ന് വരുള്ളൂ. അച്ഛൻ വന്നു നിൽക്കും, അച്ഛനെ പോവും പകരം നേരം, അച്ഛൻ നിൽക്കുന്നു നമ്മളെ മുമ്പിൽ ഗൾഫ് നിന്ന് വന്നിട്ട് നിൽക്കും, നമ്മൾ പോവൂല, നമുക്ക് അങ്ങനെ ഒരു തരം വിറയലും. അച്ഛൻ വന്ന് നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണ വരുമ്പോ പറിച്ചോണ്ടിരിക്കും. ആ സ്നേഹത്തിനാണത്, നമ്മളൊന്നും അച്ഛന്ന് വിളിക്കാനും കൂടി പറ്റില്ല, ഒരു വല്ലാത്തൊരു അവസ്ഥ. അതുപോലെ ഈ നളിനി ഇങ്ങനെ ആകെ ഇങ്ങനെ അവസ്ഥയിലിരിക്ക. അപ്പൊ നമ്മളെ ദിവാകരന് മനസ്സിലായി, പാവം എന്നെ പ്രേമിച്ചിട്ടുണ്ടായിരുന്നു, അതായിരിക്കണം ഇങ്ങനെ എന്ന് മനസ്സിലായപ്പോ ദിവാകരൻ ആകെ വിഷമായി അല്ലെ. വിഷമിക്കാനും പറ്റില്ല, സന്യാസി അല്ലേ, വിഷമിക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല, ഇഷ്ടപ്പെടാൻ പാടില്ല. പ്രേമിക്കാൻ സന്യാസിന്റെ അവസ്ഥ അങ്ങനെയാ, ഒരു പ്രത്യേക അവസ്ഥയിലെ സന്യാസിമാരുണ്ടാവും. ഒന്നിനോടും സന്യാസിമാർക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും ഒരു ഇതുണ്ടാവില്ല. അപ്പൊ സന്യാസി പറഞ്ഞു, ഇനിയിപ്പോ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, നമ്മൾ കഴിഞ്ഞുപോയി, കാലമൊക്കെ കഴിഞ്ഞുപോയി, ഞാൻ ഇങ്ങനെയായി, നീ അങ്ങനെയായി, ഇനി നമ്മൾ നമ്മുടെ ജീവിതം ആർക്കെങ്കിലും വേണ്ടിയിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ മനസ്സിൽ നിന്നും അങ്ങനെ പ്രേമം കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ കഴിഞ്ഞുപോയി. നീ ഇപ്പൊ ചെറിയ പെൺകുട്ടിയായപ്പോ നിന്നെ കണ്ടതാ, 10-12 വയസ്സുള്ളപ്പോ കുട്ടിയും 30 വയസ്സുള്ള ആളും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും അല്ലേ. അല്ലേ, കുഞ്ഞൊരു 12 വയസ്സുള്ള പെൺകുട്ടിയും 30 വയസ്സുള്ള യുവതിയും ഒരേപോലെയാ, തീർത്തും വ്യത്യാസമാണ്. ശരീരപ്രകൃതി മാറിയിട്ടുണ്ടാവും, മുഖച്ഛായ മാറിയിട്ടുണ്ടാവും, ഇതൊക്കെ മൊത്തത്തിൽ മാറിയത് കൊണ്ടാണ് നളിനിയെ തിരിച്ചറിയാതെ പോയത് ദിവാകരൻ. നളിനി പക്ഷെ മനസ്സിലിട്ടോണ്ട് നടക്കുക, ദിവാകരൻ എവിടെ വെച്ച് കണ്ടാലും നളിനി മനസ്സിലാവുക, കാരണം നളിനിയുടെ മനസ്സിലിട്ട് പൂവിട്ട് പൂജിക്കുന്ന ആളാ ദിവാകരൻ. സന്യാസിയുടെ പേര് ദിവാകരൻ. അപ്പൊ ദിവാകരൻ പറഞ്ഞു, നീ എന്നെ മറന്നേക്കു, സാരല്ല സാരല്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഇങ്ങനെ ജീവിക്കാന്നൊക്കെ പറഞ്ഞു. അവള് എന്ത് ചെയ്തു, അവള് അടുത്ത് ഇങ്ങനെ ചെന്നു നിന്നു. സന്യാസിമാരെ നമ്മൾ കണ്ട സാധാരണ നമ്മൾ എന്താ ചെയ്യാ, സന്യാസിമാര് നമ്മളെ മുമ്പിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ക്ഷേത്ര എന്ത് ചെയ്യുന്ന അവനിന്റെ, സന്യാസിമാര് നമ്മളെ മുമ്പിൽ വന്നാൽ മിനുഹ എന്ത് ചെയ്യും, ഈ പണല്ലേ, നമ്മൾ നമസ്കരിക്കാം, ഈ പണി ചെയ്യുമല്ലോ. അവള് നമസ്കരിക്കാൻ വേണ്ടി കാലിന്റെ കുമ്പിട്ടു. കുമ്പിട്ടുമ്പോ പിന്നെന്താ ചെയ്യാ, എടുത്തിങ്ങനെ പൊന്തിച്ചിട്ട് അനുഗ്രഹിക്കും, അങ്ങനെയാണല്ലോ ചെയ്യാം. നളിനി ദിവാകരന്റെ കാലില് അങ്ങനെ വീണു. ഓ അയ്യാ, ദിവാകരന്റെ കാലിൽ അങ്ങോട്ട് തൊടുമ്പോ ഇലക്ട്രിക് ഷോക്ക് അടിച്ച പോലെ ആയിരിക്കും ചിലപ്പോ അവൾക്ക് ഫീൽ ചെയ്യാ അല്ലേ. അവൾ അത്രയും സ്നേഹിക്കുന്ന പുരുഷന്റെ കാലില് അങ്ങനെ തൊട്ട് അങ്ങനെ നിന്നപ്പോഴേ അവള് സർവ്വതും മറന്നു പോയി. അവള് പ്രണയത്തിലാണ്, ഫുള്ള് പ്രണയത്തിലാ. ദിവാകരൻ പക്ഷെ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റാ. രണ്ട് വ്യത്യസ്തമായ വികാരങ്ങളാണ് അവിടെ കേട്ടോ, ഒന്ന് പ്രണയം, ഒന്ന് സന്യാസി, രണ്ടും വ്യത്യസ്തമാണ്. അവളവിടെ കാല് തൊടുമ്പോ സർവവും മറന്നിട്ട് ഒരു പുരുഷന്റെ മുമ്പിൽ എത്രയും സ്നേഹിക്കുന്ന പെണ്ണ് എങ്ങനെ നിൽക്കുന്നു, അതുപോലെ അവള് നിന്നു. ദിവാകരൻ അവളെ എണീപ്പിച്ചു, ഇങ്ങനെ പിടിച്ച് എണീപ്പിച്ചപ്പോ അവളെ ഭാവം മുഴുവനും ഒരു പ്രണയിനിയുടെ ഭാവമായിരുന്നു. ഹീസ് നെക്സ്റ്റ് ലവ്,
വിവാഹം ഒന്നും അവർക്ക് അവസ്ഥയാണ് കേട്ടോ, പറഞ്ഞുതരാൻ പറ്റുന്നില്ല. ഞാൻ സ്വയം എക്സൈറ്റഡ് ആവും എന്നോട് പറയുമ്പോ. അവനെ അവൾ എന്ത് ചെയ്തു എന്നറിയോ, ദിവാകരൻ അങ്ങനെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചു ദിവാകരന് ആ സമയത്ത് എന്ത് ഫീലിംഗ് ഉണ്ടായെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അല്ലേ. ദിവാകരൻ സന്യാസിയാണ്, തിരിച്ച് അത് അത് അങ്ങോട്ട് എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റില്ല. ലവ് ഇല്ല അവന്റെ മനസ്സിൽ, പ്രണയമില്ല. അവൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു സാധനം. പക്ഷെ തിരിച്ച് ഒപ്പം നിൽക്കുന്ന ആള് ഭയങ്കര സ്നേഹം, പ്രണയം. പക്ഷേ പിന്നെ നളിനി അവന്റെ മാറിൽ നിന്നും ഉണർന്നില്ല. എന്താ തോന്നുന്നേ? ഇതാണ് പ്രണയം അല്ലേ, ഇതാണ് പ്രണയം. പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. തിരിച്ചും കിട്ടണം കേട്ടോ, തിരിച്ചും കിട്ടണം, അത് വേറെ കാര്യം. പക്ഷെ അങ്ങോട്ട് നളിനിയുടെ പ്രേമം അതോ എക്സ്ട്രീമാണ്. അവൾ എന്തെങ്കിലും കൊതിച്ചോ, അവൾക്ക് വല്ലതും വേണമെന്ന് പറഞ്ഞോ അല്ലേ, മറ്റു പ്രണയിക്കുന്ന ആളുകളൊക്കെ, ഏ ചേട്ടാ ഒന്ന് റീചാർജ് ചെയ്ത് തരുമോ, ചേട്ടാ ഒരു മൊബൈൽ ഫോൺ പുതിയത് വാങ്ങിത്തരുമോ, മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല, സെൻഡ് ആവുന്നില്ല, ഇതിന്റെ ഡിസ്പ്ലേ കേടെന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾ അങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുന്ന പ്രണയിനികളുണ്ട്. ഇവളൊക്കെ നളിനിയൊക്കെ എന്ത് എന്ത് മോഹിച്ചിട്ടാന്നെ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചോ? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പരസ്പരം ചേരലാണല്ലോ, ആണും പെണ്ണും തമ്മിൽ ചേരുന്ന ഇതാണ്. അതൊന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ ആ ഏറ്റവും അറ്റത്ത് നിന്നുകൊണ്ട് അവൾ ഇന്നത്തെ സുഖ സുഗന്ധരമായ ഉറക്കത്തിന് ഈ കഥ ധാരാളമല്ലേ. ഏ ഇതിന്റെ ഇതിലിരിക്കണ്ട കേട്ടോ, അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടേക്കും. കഴിഞ്ഞു ആ എക്സൈസ് എക്സൈറ്റ്മെന്റ് കഴിഞ്ഞു. സിനിമ കഥ കേട്ട പോലെ, ഒരു സിനിമ കഥ കേട്ട പോലെ തോന്നുന്നില്ലേ, ഒരു സിനിമ അങ്ങനെ മുന്നിൽ ഓടിയ പോലെ. ഓക്കെ പേടിക്കണ്ട, നമ്മൾ അടുത്ത പാഠം ഈ രംഗമാണ് കേട്ടോ. പ്രിയദർശനം, എന്താണ് നമ്മളെ പാഠത്തിന്റെ പേര്? പ്രിയദർശനം. നളിനിയും ദിവാകരനും തമ്മിൽ കണ്ടുമുട്ടിയ ആ രംഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ലെസൺ, പ്രിയദർശനം. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനേക്കാൾ അന്തസ്സായിട്ട്, ഇതിനേക്കാൾ വിശദമായിട്ട് എന്താ അവര് തമ്മിൽ പറഞ്ഞു, എന്തായിരുന്നു നളിനിയുടെ അവസ്ഥ എന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നല്ല ഭംഗിയായിട്ട് ചർച്ച ചെയ്യും. അതുവരെ ഓക്കെ. അപ്പൊ രണ്ട് ലീഡർമാരും അടിപൊളിയായിട്ട് അവിടെ അവരൊരു ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചിട്ട് ഇരിക്കുക കേട്ടോ. നമ്മളെ സമയം 11 മണി വരെ അല്ലേ. ഏ ഓക്കെ, അറ്റൻഡൻസ് ഒന്ന് വേഗം ഒന്ന് പറഞ്ഞേക്കൂ മക്കളെ.